ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ അതിരുകടന്ന പദപ്രയോഗവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചാണ് ഗവർണറുടെ പ്രതികരണം. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലവാരത്തിൽ താൻ പ്രതികരിക്കുന്നില്ലെന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഗവർണർ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേരള സർവകലാശാല സെനറ്റ് യോഗം നടന്നത്. സമാനമായി തന്നെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് താൻ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് എന്ന കാര്യം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ സർവകലാശാല ആക്റ്റോ സ്റ്റാറ്റ്യൂട്ടോ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. പക്ഷേ നിരന്തരമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് നിയമവിരുദ്ധമായി എന്നുള്ള കാര്യമാണ് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബോധ്യം വന്നില്ല എങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമല്ലോ, നിയമപരമായി മുന്നോട്ട് പോകാമല്ലോ എന്നുള്ള കാര്യമാണ് രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ചോദ്യമായി മുന്നിൽ വന്നപ്പോൾ ഉത്തരം വിട്ടിയ ഗവർണറുടെ പ്രതികരണം അത് അതിരുവിട്ടതായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് താൻ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ആർ ബിന്ദുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞത്. Somebody claiming to be education minister tried to illegally enter the senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. താൻ ഇരിക്കുന്ന പദവിയെ പറ്റി ഉത്തമ ബോധ്യമുണ്ടെന്നാണ് ആർ ബിന്ദു പ്രതികരിച്ചത്, ഗവർണറുടെ ഈ പ്രതികരണത്തിന് ശേഷം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബോധ്യമില്ലാത്തവർ പ്രതികരിക്കുന്നതിന് മറുപടി പറയാൻ നിന്നാൽ തന്റെ നിലവാരം കൂടി അതേപടിയാകുമെന്നാണ് ബിന്ദു പ്രതികരിച്ചു വെച്ചത്. ആരെങ്കിലും അവരിരിക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് കാഴ്ച എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖല മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിനെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് പുറകെ പോകരുത് എന്നുള്ള കാര്യം കൂടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഈ ഗവർണറുടെ അതിരുകടന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണത്തിൽ കടുത്ത വിമർശനമാണ് എല്ലാ ഇടത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ അതിരുകടന്ന പദപ്രയോഗവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചാണ് ഗവർണറുടെ പ്രതികരണം. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലവാരത്തിൽ താൻ പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പറഞ്ഞു. വിവരങ്ങളാണ് അനുരാഗ് നൽകിയത്.